സാമതങ്ങളായ സംഭവം ഞാനൊരു രാത്രി ഹബീബിൻ്റെ വീട്ടിലേക്ക് ചെന്ന് സൊല്ലാഹു അലഹി വസ്ല്ലം അപ്പോൾ എന്തോ ഒരു പുതച്ചിട്ടുണ്ട് സൊല്ലാഹു അലഹി വസ്ല്ലം എന്തോ ഒരു സംഗതി പുതപ്പുണ്ട് ദേഹത്ത് വല്ലാത്ത വലിയൊരു പുതപ്പും പുതച്ചിട്ട് തങ്ങള് വീട്ടിൽ എനിക്ക് മനസ്സിലായില്ല വലം അതിരി എന്താണ് സംഭവം എന്ന് മനസ്സിലാവുന്നില്ല വലിയൊരു പുതപ്പ് നിപി ഞങ്ങളുടെ ദേഹത്തുണ്ട് അപ്പം ഞാൻ ചോദിക്കേണ്ട കാര്യമൊക്കെ ചോദിച്ചു തങ്ങള് വാതിൽക്കുന്നിങ്ങനെ മറുപടി പറഞ്ഞു വീട്ടിലല്ലേ ഞാൻ ചോദിച്ചു അള്ളാൻ്റെ റസൂലേ സല്ല അള്ളാഹു അലൈ വസ്ല്ലം എന്താണ് ബീവ് അല്ലാത്തൊരു പുതപ്പ് കാണുന്നു നിങ്ങളദ്ദേഹത്തു എന്ന് ചോദിച്ചു അപ്പം തങ്ങളാ പുതപ്പ് നോക്കി തന്നപ്പോൾ അതിൻ്റെ ഉള്ളിൽ ഹസൻ ഹുസൈൻ അലി അള്ളാഹന ആ രണ്ട് മക്കളെയും പുതപ്പിട്ടിട്ടിങ്ങനെ കൂട്ടിപ്പിടിച്ചിരിക്കുകയാണ് അതിൻ്റെ ഉള്ളിൽ മക്കൾ ഉറങ്ങുകയാണ് അപ്പം അവരെ രണ്ട് കൈയിലും എടുത്തിട്ടിങ്ങനെ ആ മക്കളെ മൂടിപ്പൊതച്ച് കൊടുത്തതാണ് പുതപ്പിച്ചു കൊടുത്തതാണ് സൊല്ലാഹു അലഹി വസ്ല്ലം തങ്ങൾ പറയുമായിരുന്നു ഹാദാനി ഇതെൻ്റെ മക്കളാണ് എൻ്റെ മോളുടെ മക്കളാണ് ഫാത്തിമർ അള്ളാഹുഹയുടെ മക്കളാണ് എന്ന് പറഞ്ഞു ഇന്നി ഇവരെ ഇഷ്ടമാണ് ഫാഹിബ്ബഹുമാ നീ ഇവരെ ഇഷ്ടപ്പെടേണമേ യു ഹുഹുമാ അവ രണ്ടുപേരെയും ഇഷ്ടപ്പെടുന്നവരെയും നീ ഇഷ്ടപ്പെടേണമേ അപ്പോൾ നമ്മൾ ഇഷ്ടപ്പെടുക കൽബുകൊണ്ട് ഹസൻ എന്നവരും ഹുസൈൻ അലി അള്ളാഹുനും

ഞാൻ ഇവയോടും എന്നോടും തങ്ങളെന്നോടുമുണ്ടെന്നില്ല ഞങ്ങൾ രണ്ടാളും ഇണ്ടാതെങ്ങനെ നടക്കുകയാണ് വഴിയിലൂടെ അങ്ങനെ ബനി ഖൈനുഖ എൻ്റെ അങ്ങാടിയുണ്ട് ബനു കൈനുഖ ഗോത്രം താമസിക്കുന്ന സ്ഥലത്തൊരു അങ്ങാടിയുണ്ട് ഞങ്ങളവിടെ എത്തി അവിടെ എത്തി കുറച്ച് കഴിഞ്ഞപ്പോ ഞങ്ങൾ ഒറ്റയ്ക്ക് പോയി ഞാൻ എൻ്റെ വഴിക്കും പോയി ഞങ്ങൾ അന്ന് സംസാരിച്ചില്ല എന്ന് പറയാം അങ്ങനെ ആ അങ്ങാടിയുടെ തൊട്ടിപ്പുറത്താണ് ഫാത്തിമ റതി അള്ളാഹ് ഒരു ടെൻ്റ് ഉണ്ടായിരുന്നു ഹിബ ഫാത്തിമ അവിടെ വന്നിട്ട് ചോദിച്ചു ലുക്ക ലുക്ക നമ്മുടെ കുട്ടിൻ്റെ അവിടെ കുട്ടി അവിടെ ഉണ്ടോ എന്ന് ചോദിച്ചു അതായത് ഹസൻ ഹെസൻ എന്നവരുണ്ടോന്നാ ചോദിച്ചത് അപ്പോ കുട്ടി എവിടെ കുട്ടി എവിടെ ഫാത്തിമറദി അള്ളാഹുന്റെ കുട്ടിയെ കുളിപ്പിക്കുകയായിരുന്നു എന്നാ തുലുഹു ഫാത്തിമറദി അള്ളാഹുവിന്റെ മോനെ നല്ല വസ്ത്രം ഇട്ട് കൊടുക്കുകയാണ് കുളിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ് അങ്ങനെ കുളിയൊക്കെ കഴിഞ്ഞിട്ട് ഹസൻ അലി അള്ളാഹുനു ആ ടെൻറ്റിൻ്റെ ഉള്ളിലന്നി ഓടിവന്നു അവരെ വാരിപ്പുണർന്നു എന്ന് വിശുദ്ധ ഹൃദയത്തിൽ കാണാൻ കഴിയും എന്നവരെ ഇഷ്ടപ്പെടുന്നുണ്ട് നീയും ഇഷ്ടപ്പെടേണമേ ഹസൻ എന്നവരോട് ആർക്കൊക്കെ ഹിബുണ്ടോ അവരെയും നീ ഇഷ്ടപ്പെടേണമേ എന്ന് റസൂർലാഹി സുല്ലാഹ്ലൈ വല്ലം എന്നിട്ട് അബൂഹുറി തങ്ങൾ പറയാം അതിൻ്റെ പേരിൽ അലി തങ്ങൾ എനിക്ക് വല്ലാതെ ഇഷ്ടപ്പെട്ടവരായിരുന്നു തങ്ങളീ പറഞ്ഞതിന് ശേഷം ഹസ്സൻ എന്നവരെനിക്ക് വല്ലാത്ത ഇഷ്ടമായിരുന്നു എന്ന് അബൂഹുറി റബി അള്ളാഹു ചാലാൻ കുട്ടികൾ കളിക്കാൻ അനുബിതങ്ങൾ അങ്ങാടിയിലൂടെ ചെല്ലുമ്പോൾ ഹബീബിൻ്റെ മക്കൾ അതായത് ഹുസൈൻ റലി അള്ളാഹു അവിടെ ആ വഴിയിൽ കളിച്ചുകൊണ്ടിരിക്കുകയാണ് സൊല്ലല്ലാഹു അല്ലെ വല്ലം തങ്ങൾ ചെന്നു കുട്ടിനെ എടുക്കാൻ വേണ്ടി അപ്പോൾ ഹുസൈൻ ഇങ്ങോട്ട് ഓടും തങ്ങൾ അങ്ങോട്ട് അപ്പോൾ ഇങ്ങോട്ട് ഓടും അങ്ങനെ അവിടെ ഒരു ഓട്ടക്കളി നടക്കുന്നത് ഞാൻ കണ്ടു വയ്യുഹെ നബി നബി അലൈഹി വല്ലം കുട്ടിനോട് തമാശ പറഞ്ഞ് ചിരിക്കുന്നുണ്ടായിരുന്നു സൊല്ലാഹുസ് അങ്ങനെ നബി ഞങ്ങൾ കുട്ടിനെ പിടിച്ചു ഹെത്താഹു ചെറിയ മോൻ ഒരു രണ്ട് വയസ്സോ മൂന്ന് വയസ്സോ ഒക്കെ ഉണ്ടാവുമെന്ന് കണക്കാക്കിക്കോളൂ ആ കൂട്ടിലടുത്തു ചെറിയ മക്കളുണ്ടാവില്ല ചിരിച്ച് കളിക്കുന്നത് ഇതാരായി ചെയ്യുന്നതും ആലോചിക്കണം എത്രയെല്ലാം അടിക്കുന്ന ആളാണ് റസൂള്ള എന്തെല്ലാം ഉത്തരവാദിത്തങ്ങൾ എന്തെല്ലാം പ്രശ്നങ്ങൾ മദീന കാലഘട്ടത്തിലാണിത് ആ അങ്ങാടിയിൽ കൊച്ചുമക്കളുടെ കൂടെ രപിതങ്ങൾ ചിരിച്ചു എന്ന് സല്ല അള്ളാഹു വല്ലം എന്നിട്ട് നബി അലൈഹി വല്ലം ഒരു കൈ ഹസൻ എന്നവരുടെ മഹാനായ ഹുസൈൻ നദി അള്ളാഹു നഹുവിൻ്റെ താടിൻ്റെ താഴെ ഒരു കൈയും പിന്നെ വൽ വൽഫി ഫിഹി പിന്നെ പെരടിൻ്റെ ഭാഗത്തൊരു കൈയും ഇങ്ങനെ വെച്ചിട്ട് അവിടുത്തെ നെറ്റിയിൽ ഫഹബലഹു തങ്ങൾ ഉമ്മ വെച്ചു സല്ലല്ലാഹു അലൈഹി വസല്ലം കുട്ടികളെ ഉമ്മ നോക്കുകയാണെങ്കിൽ അതാണ് താടിൻ്റെ ഭാഗത്ത് ആ പെരഡ് വെച്ചിട്ട് ഒരു ഉമ്മ നോക്കുക തങ്ങളങ്ങനെ ചെയ്തിരുന്നു സല്ലല്ലാഹു അലൈഹി വസല്ലം